ഈശ്വമിശ്ചിഹായിക്യ സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ആയിട്ട് നമ്മൾ കൊണ്ടിരുന്നത് ദൈവാനുഗ്രഹം പ്രാപിക്കാനുള്ള നമ്മുടെ പരിശ്രമത്തെക്കുറിച്ചാണ് ദൈവാനുഗ്രഹം ദൈവഐക്യം അത് പ്രാപിക്കുക അപ്പോൾ ദൈവാനുഗ്രഹം പ്രാപിക്കാൻ ദൈവൈക്യം പ്രാപിക്കാനായിട്ട് ഒരു വ്യക്തി എന്താണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞ ദൈവകൃപ പ്രാപിക്കലാണ് എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം അങ്ങനെ ഒരു ദൈവകൃപ പ്രാപിക്കാൻ ദൈവാനുഗ്രഹം പ്രാപിക്കാൻ അതിലൂടെ ദൈവഐക്യത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ വെച്ച് തന്നെ ദൈവൈക്യത്തിലേക്ക് വന്നാൽ ഈ ലോക ജീവിതത്തിന് ശേഷമുള്ള പൂർണ്ണമായ ദൈവഐക്യം അതാണ് സ്വർഗാനുഭവം അതാണ് നിത്യതയിൽ ദൈവത്തോടു ആത്മാവായിരിക്കുന്ന അവസ്ഥയെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളായിട്ട് പഠിച്ചു അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ ദൈവോന്മുഖമാക്കി എപ്പോഴും ദൈവത്തിന് നേരെ മനസ്സിനെ തിരിച്ചു നിർത്തണം അവിടെ ബുദ്ധിയും ചിന്തയും എല്ലാം ഉപയോഗിച്ച് മനസ്സിനെ തിരിച്ചു നിർത്തണം അവിടെ ഇന്ദ്രിയങ്ങളെ കൂടെ നിയന്ത്രിക്കേണ്ടതുണ്ട് അഞ്ചിന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടതുണ്ട് കാരണം അഞ്ച് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാത്ത ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ച് കണ്ണുകളെ അതിനെ നിയന്ത്രിക്കാത്ത ഒരു വ്യക്തിക്ക് ഈ മനസ്സിനെ ദൈവോന്മുഖതയിൽ കൊണ്ടുനിർത്താൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ ആ ദൈവോന്മുഖതയ്ക്ക് വിഘാതമാകുന്ന തിന്മയുടെ ശക്തി സ്വാധീനങ്ങൾ ഒത്തിരി ഈ മനസ്സിൻ്റെ ഉടമസ്ഥൻ ഏറ്റ് നേരിടേണ്ടി വരും കാരണം വചനത്തിലൂടെ ദൈവത്തിൻ്റെ തിരികെ തറയുന്നത് ഈ ദൈവ വരുന്ന വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ദൈവത്തിൻ്റെ തിരുഹിതം ദൈവത്തിൻ്റെ ഇച്ഛ ദൈവേച്ഛ ദൈവത്തിൻ്റെ ഇഷ്ടം അതെല്ലാം കൂടെ ചേർത്താണ് ഈ പദ്ധതി എന്ന് പറഞ്ഞ ദൈവിക പദ്ധതി അത് അറിഞ്ഞാലേ അതിനുവേണ്ടി ദാഹിക്കാനോ അതിനുവേണ്ടി അധ്വാനിക്കാനും വേണ്ടി ജീവിക്കാനും പറ്റുള്ളൂ അതിനെതിരായിട്ട് വരുന്ന എല്ലാ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ഏത് പ്രതിസന്ധികളെ നേരിടുവാൻ ഏത് പ്രതികൂല സാഹചര്യത്തെ അതിജീവിക്കാൻ പറ്റുന്നത് ഈ ദൈവത്തിൻ്റെ പദ്ധതി അറിയുമ്പോഴാണ് ജനമിയ ഇരുപത്തൊമ്പത് ഒന്ന് മുതലുള്ള വചനങ്ങളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതിയുണ്ട് അത് നിങ്ങളുടെ നാശത്തിന് വേണ്ടിയുള്ള പദ്ധതി അല്ല ക്ഷേമത്തിനു വേണ്ടിയുള്ള പദ്ധതിയാണ് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശ നൽകുന്ന പദ്ധതിയാണെന്ന് പറഞ്ഞല്ലോ ആ ദൈവം നൽകുന്ന ശുഭമായ പദ്ധതി ഒരു വ്യക്തി അറിഞ്ഞിട്ടില്ലെങ്കിൽ ഏത് നിമിഷത്തിലും പ്രശ്നം ഉണ്ടാകാം ഇവിടെ പറഞ്ഞത് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിൽ ക്ഷേമത്തിലുള്ള പദ്ധതി ഈ ജർമി ഇരുപത്തൊമ്പത് പതിനൊന്നുമുള്ള വചനങ്ങളിൽ പറയുന്ന ദൈവത്തിൻ്റെ പദ്ധതി അത് അറിയാൻ വേണ്ടിയുള്ള വേണ്ടിയുള്ളതാകമുള്ളവർ അറിയാൻ വേണ്ടിയുള്ള ദൈവിക സംവിധാനങ്ങളെയും ദൈവിക വെളിപാടുകളെ അതാണ് വചനം ദൈവിക സംവിധാനം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് തിരുസഭ സഭയുടെ പ്രബോധന മേഖല അതിനൊക്കെ സ്വീകരിക്കണം അങ്ങനെ ദൈവത്തിൻ്റെ തിരുഹിതം അറിഞ്ഞ് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ തിരുഹിതം അറിഞ്ഞ് അത് എന്താണെന്ന് അറിയാൻ വേണ്ടി അറിവുള്ളവരോട് സഹായം തേടാം അവരുമായി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം ഞാൻ ഓർക്കുകയാണ് ഒരിക്കല് എൻ്റെ മുമ്പിൽ ഒരു ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഒരു സാഹചര്യം വന്നു എന്നെ ഒരു ഒരു കൺവെൻഷന് വേണ്ടി ഒരച്ഛൻ വിളിച്ചു അപ്പോൾ അച്ഛനോട് ഞാൻ ഒരു മൂന്ന് ഡേറ്റുകൾ പറഞ്ഞിട്ട് പറഞ്ഞു ഈ മൂന്ന് അവസരങ്ങളിലാണെങ്കിൽ എനിക്ക് വരാൻ പറ്റും അച്ഛൻ ആലോചിച്ച് തീരുമാനമെടുത്തിട്ട് എന്നെ അറിയിക്കണം അച്ഛൻ ആലോചിച്ചു തീരുമാനമെടുത്തെങ്കിലും എന്നെ അറിയിക്കാൻ വിട്ടുപോയി ഞാൻ മൂന്ന് ഡേറ്റുകൾ കൊടുത്തിട്ട് ഒന്ന് പോലും തെരഞ്ഞെടുത്ത് എന്നോട് പറയാത്തതുകൊണ്ട് ഒരു അഭിമന്യ പിതാവ് എന്നോടൊരു കൺവെൻഷന് ചോദിച്ചപ്പോൾ ഞാൻ അതിനൊരു ഡേറ്റ് പിതാവിന് കൊടുത്തു അത് കഴിഞ്ഞ് പിതാവ് ആ ഡേറ്റ് കുറിച്ചെടുത്ത് അന്ന് വൈകുന്നേരം പിതാവ് വിദേശത്തേക്ക് പോയി അപ്പം വികാരി എണ്ണാളച്ഛനോട് പറഞ്ഞു തേൽപ്പിച്ചൻ്റെ അഭിവന്ദ്രൻ പിതാവ് പോയി അന്ന് രാത്രിയിൽ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി ഈ അച്ഛൻ അത് കുറച്ച് കഴിയുമ്പോൾ ഈ ഡേറ്റിൽ അച്ഛനും കൂടി തീരുമാനം എടുത്താൽ കുഴപ്പമാകുമല്ലോ ഞാൻ ഉടനെ ഞാൻ അച്ഛനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അച്ഛൻ പിതാവിന് ഞാൻ കൊടുത്ത അതേ ഡേറ്റ് തന്നെയാണ് അച്ഛൻ്റെയും പ്രോഗ്രാം അച്ഛൻ ഫിക്സ് ചെയ്തു എന്ന് മാത്രമല്ല അച്ഛന് അത് വെച്ചിട്ട് അവിടുത്തെ ഇടവകയിലെ ഏതാണ്ട് പ്ലാൻ പൂർത്തിയാക്കി അത് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തുപോയി ഞാൻ എന്താ ചെയ്യുക പിതാവിനോട് പറഞ്ഞ ഡേറ്റ് മാറ്റുകൊണ്ട് പിതാവ് ഒരു മാസം കഴിഞ്ഞ് വരൂ വികാരിയച്ഛനോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഞാൻ ദൈവത്തിൻ്റെ ദൂമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു അസ്വസ്ഥതയായി കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തീരുമാനമെടുത്ത് ഈ രണ്ട് സ്ഥലത്തെയും പരിപാടികൾ ക്രമീകരിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥ പിതാവ് ഒരു മാസം കഴിഞ്ഞ് വരും വികാരി ഈ ഡേറ്റ് മാറ്റാൻ പറ്റില്ല ഞാൻ ഏതായിരുന്നാലും എൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ദൈവ ദുരൂപിൽ പ്രാർത്ഥിച്ച് ദൈവത്തിരി ഇഷ്ടം വെളിപ്പെട്ട് കിട്ടത്ത് കിട്ടുന്നിടത്തോളം സമയം അല്ലെങ്കിൽ അതുവരെ പ്രാർത്ഥിക്കുന്ന സ്വഭാവമുള്ള ഒരു നാലഞ്ച് പേരെ വിളിച്ച് സംസാരിച്ച് പ്രാർത്ഥന തുടങ്ങി അപ്പം ഞങ്ങളൊരു രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് നമുക്ക് തീരുമാനമെടുക്കാം അടുത്ത ദിവസം പെട്ടെന്ന് എനിക്ക് തോന്നി ഇന്ന് ദിവ്യകാരനെ എഴുന്നൊള്ളിച്ച് വെച്ച് ഒരു മണിക്കൂർ ആരാധന നടത്തി ദൈവേഷ്ടപ്രകാരം എല്ലാം ചെയ്യാൻ തീരുമാനിക്കാം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം എൻ്റെ മനസ്സ് ശാന്തമായി എനിക്കൊരു ഉറപ്പ് കിട്ടി ദൈവം ഇടപെടും ഇതിൻ്റെ അകത്ത് ഒന്നുകിൽ വികാരിയച്ചൻ്റെ അടുത്ത് അല്ലെങ്കിൽ പിതാവിൻ്റെ അടുത്ത് ദൈവം വേണ്ടത് ചെയ്തുള്ളു പ്രിയപ്പെട്ടവർ എനിക്ക് അന്ന് രാത്രി മണിക്ക് എട്ട് മണിക്ക് പിതാവിൻ്റെ സെക്രട്ടറിയുടെ ഒരു ഫോൺ കിട്ടി പിതാവ് റോമിൽ നിന്ന് പറഞ്ഞിരിക്കുന്നു പിതാവ് ഒരു മാസം കഴിഞ്ഞേ വരുകയുള്ളൂ പക്ഷേ റോമിൽ നിന്ന് ഒരു സന്ദേശം എനിക്ക് അയച്ചു തന്നിരിക്കുന്നു അതിൽ പറഞ്ഞിരിക്കുന്നു കൊച്ചുമാത്രച്ഛന് നൽകിയിരിക്കുന്ന ഡേറ്റ് ഒന്ന് മാറ്റണം കാരണം ആ സമയത്ത് എനിക്ക് റോമിൽ ചെല്ലേണ്ടതുണ്ട് അതുകൊണ്ട് ഞാനവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് ആ ഡേറ്റ് ഒന്ന് മാറ്റണം എന്ന് പിതാവ് പറയുന്നു എനിക്ക് വലിയ സന്തോഷമായി ഞാൻ വികാരിയച്ചനോട് പറഞ്ഞു ഞാൻ തന്നെ വന്നേക്കാമെന്ന് പറഞ്ഞു സത്യത്തിൽ ഒന്ന് രണ്ട് മൂന്ന് ദിവസം ഞാൻ വളരെയേറെ ക്ലേശിച്ചു പക്ഷേ ദൈവത്തിൻ്റെ തിരിഹിതം അറിയാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ് ഏതൊരു വിശ്വാസിയുടെ അടിസ്ഥാന സ്വഭാവമായിട്ട് മാറണം ഞാൻ വേറൊരാൾ ഉദാഹരണം പറയാം ബഹുമാനപ്പെട്ട മാത്യു നാക്കിയാൻ പറമ്പലച്ചത് ഞാൻ കോട്ടയിൽ ഡയറക്റ്റായിട്ട് ചാർജ് എടുത്ത കാലമാണത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു അന്ന് ഞാൻ അനുദിന ശുശ്രൂഷയുടെ ഡയറക്ടറാണ് കോട്ടയിൽ അപ്പോൾ ഒരു ദിവസം ഒരു പത്ത് ഇരുപതിനായിരത്തോളം പേര് ശനിയാഴ്ച ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ഞാനൊരു ശുശ്രൂഷയ്ക്ക് കയറി നാക്യംപറമ്പ അച്ഛൻ്റെ സ്റ്റേജിലേക്ക് കയറ്റി അച്ഛൻ ശുശ്രൂഷ തുടങ്ങി കഴിഞ്ഞ് ഒരു പകുതി ആയപ്പോഴേക്കും അച്ഛൻ വേറൊരാളെ ശുശ്രൂഷ ഏൽപ്പിച്ച് എന്നോട് ചോദിച്ചു അച്ഛനിപ്പോൾ എന്ത് ചെയ്യാൻ പോവാ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എൻ്റെ കൂടെ വരാൻ പറഞ്ഞു അല്പം ഗൗരവത്തിൽ അച്ഛൻ സംസാരിക്കുന്നു അച്ഛൻ എന്നെ കൂട്ടിക്കൊണ്ട് പോട്ടയ ആശ്രമത്തിലുള്ള മുറിയിലേക്ക് കയറി എന്നിട്ട് വാതിലടിച്ചു കുറ്റിയിട്ടിട്ട് അച്ഛൻ അവിടെ ഇരുന്നു ഞാൻ ആദ്യം ഓർത്ത് എന്തോ എന്നെ ശാസിക്കാൻ പോവുകയാണ് പക്ഷെ അച്ഛൻ അവിടെ ഇരുന്ന് പറഞ്ഞു നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എൻ്റെ കൂടെ വിദേശ ശുശ്രൂഷയ്ക്ക് പോകാനായിട്ട് ആരെ കൊണ്ടുപോകണമെന്നുള്ളത് ദൈവം തിരി വെളിപ്പെടുത്തി തരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു വെളിപ്പെടുത്തൽ കിട്ടുന്നില്ല ഒന്ന് പ്രാർത്ഥിക്കാം അച്ഛൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥനയ്ക്ക് തുടങ്ങി തുടങ്ങിയപ്പോൾ അച്ഛൻ്റെ വായിൽ നിന്നൊന്ന് പ്രാർത്ഥന ഇങ്ങനെയായി കർത്താവായി ഈശോയെ ഒരു മാസമായ എന്നിട്ട് തിരുമുമ്പിൽ ആരാണ് എൻ്റെ കൂടെ ശുശ്രൂഷയ്ക്ക് വിദേശത്തേക്ക് വരേണ്ടതെന്നുള്ള യാചനയുമായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഒരു വെളിപ്പെടുത്തലും കിട്ടുന്നില്ലെല്ലാം പറഞ്ഞ് ഈശോയോട് അല്പം ചൂടാകുന്നത് പോലെ ദേഷ്യപ്പെടുന്നത് പോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അതാണ് ഈ ദൈവമായിട്ട് അടുത്തിരിക്കുന്നവർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും സ്നേഹത്തോടെ ദൈവത്തോട് സംസാരിക്കുന്ന കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്ന അതേ വ്യക്തി തന്നെ ദൈവത്തോട് ഗൗരവത്തിൽ നമ്മുടെ നാടൻ ഭാഷ ചൂടായിക്കൊണ്ട് പ്രാർത്ഥിക്കുക കർത്താവെ വെളിപ്പെടുത്തൽ കിട്ടുന്നില്ലെന്നെല്ലാം പറഞ്ഞ് ഗൗരവത്തിലാണ് അല്പ സ്വരവും ഇരുന്നുണ്ട് അത് കഴിഞ്ഞ് ഹലലുയ ഹലലുയ എന്ന് പറഞ്ഞ് അച്ഛൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ കുറച്ച് നേരം ഹല്ലുലിയ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ടോണങ്ങ് മാറി അച്ഛൻ്റെ പ്രാർത്ഥനയുടെ പിച്ച് മാറി ശൈലിയൊക്കെ മാറി പെട്ടെന്ന് അച്ഛൻ പറയുക കർത്താവായിശോയെ അന്യഭവനത്തിൽ ആയിരം ദിനങ്ങളേക്കാൾ അങ്ങയുടെ ഭവനത്തിൽ ഒരു ദിവസം കൂടുതൽ അഭികാമ്യമാണ് ഈ മുപ്പത് ദിവസം നീ സന്ദേശം നൽകാതെ നിന്റെ തിരുമുമ്പിലായിരിക്കാൻ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ ഭാഗ്യമാണല്ലോ എനിക്ക് തന്നത് കാത്തിരിപ്പ് നാക്കിയം പറമ്പലച്ഛന് ഇറിട്ടേഷൻ ഉണ്ടാക്കി അരിശുണ്ടാക്കി എന്നാൽ കാത്തിരിപ്പിലൂടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കാത്തിരിക്കാൻ കിട്ടിയ ഭാഗ്യമാണ് അവസരമാണെന്നുള്ള ഒരു നിവേശനം കിട്ടിയ നിമിഷത്തിൽ വലിയ വികാര നിറഞ്ഞിരുന്ന പ്രാർത്ഥന നടത്തിയിരുന്ന ആൾ പെട്ടെന്ന് ശാന്തനായി എന്നിട്ട് നന്ദി പറയാൻ തുടങ്ങി എൻ്റെ പൗരവത്വ ശുശ്രൂഷയുടെ ആദ്യ കാലഘട്ടമാണത് എൻ്റെ മുമ്പിൽ വലിയൊരു മാതൃകയായിട്ടത് മാറി തുറന്ന മനസ്സോടെ നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവത്തോട് ഇതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റും ദൈവത്തോട് ദേഷ്യത്തോടെയോ കോപത്തോടെയോ ഒക്കെ ചിലപ്പോൾ സം പ്രാർത്ഥിച്ചെന്ന് വരെ ചിലര് വേദനയുടെ പാരമ്പ്യത്തിലോ അവ്യക്തതയുടെ നടുവിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിസന്ധിയിലോ ഒക്കെ അങ്ങനെ പറഞ്ഞു വരാം അത് സങ്കീർത്തനങ്ങളുടെയൊക്കെ പ്രത്യേകത അതാണ് സങ്കീർത്തനങ്ങളിൽ എല്ലാ വികാരങ്ങളും പ്രകടനങ്ങളും കാണും നമുക്ക് ചില വാക്കുകളൊക്കെ നമുക്ക് അസ്വീകാര്യമാണ് ഇന്നത്തെ യേശുവിനാൽ വെളിപ്പെടുത്തപ്പെട്ട തിരഹിത പ്രകാരം ചില പ്രാർത്ഥനാ ശൈലികളൊക്കെ ശത്രുവിനോട് പ്രതികാരം ചെയ്യണമേ എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ നമുക്ക് സ്വീകാര്യമല്ല പക്ഷെ അതിന് പിന്നിലുള്ള അവരുടെ ഒരു ദൈവത്തോടുള്ള തുറവിയുണ്ടല്ലോ അത് നമ്മൾ കാണണം ഓപ്പൺ ആയിട്ട് മനസ്സിൽ അവർ തമ്പുരാൻ്റെ മുമ്പിൽ ഇങ്ങനെ പറയാനായിട്ടുള്ളവരുടെ ഒരു അവസ്ഥയുണ്ടല്ലോ അത് നമ്മൾ കാണേണ്ടത് ഏതായാലും അച്ഛൻ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത് ദൈവ തിരിഹിതം വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ് അവിടെ തന്നെ കുറച്ചും കൂടെ ഒരു ഗൗരവമായിട്ട് അല്പം കൊണ്ട് വിശാലമായി മറ്റൊരു ഒരു 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 ശാഖ ഒന്ന് കണ്ടെത്തി പോകാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ് ചിലർ അങ്ങനെ ദൈവ തിരിഹിതം അറിയാൻ വേണ്ടിയുള്ള ഈ കാത്തിരിപ്പും പ്രാർത്ഥനയും നടത്തുമ്പോൾ സ്വർഗീയ വെളിപാടുകൾ ദർശനത്തിലൂടെ കിട്ടുന്നില്ലാത്തവര് ദൈവസ്വരം ചെവിയിൽ കേൾക്കുന്നില്ല അടയാളങ്ങളിലൂടെ ഒന്നും കാണുന്നില്ല അങ്ങനെയൊക്കെയുള്ളൊരു എന്ത് ചെയ്യും ഇതാണ് സാധാരണക്കാര് ചോദിക്കുന്ന ചോദ്യം എന്താ ചെയ്യുക പെരുമ്പാവൂര് സാൻജോ ഹോസ്പിറ്റലിലെ നേഴ്സസിനു വേണ്ടി ക്ലാസ് എടുക്കുമ്പോൾ ഒരു പത്തിരുപത്തി ആറ് വർഷം മുമ്പായിരിക്കാം ഇരുപത്തി ആറ് ഇരുപത്തേഴ് വർഷങ്ങൾക്ക് മുമ്പ് പിള്ളേരെന്നോട് ചോദ്യം ചോദിച്ചു അന്ന് ആ നഴ്സിംഗ് സ്കൂളിൽ പഠിച്ചുകൊണ്ടത് കുട്ടികൾ ആരെങ്കിലും ഇപ്പം എൻ്റെ പ്രസംഗം കേൾക്കുന്നോണ്ടായിരിക്കാം അച്ഛ സ്വർഗീയ ദർശനങ്ങളില്ലാത്ത ഞങ്ങൾ നാഗിംപലുച്ഛൻ ഇന്നലത്തെ അല്ല തൊട്ടുമ്പുള്ള പ്രസംഗത്തിൽ പറഞ്ഞു ദൈവത്തിൻ്റെ തിരിഹിതം തേടി അത് അറിഞ്ഞ് അനുസരിക്കണം ദൈവ തിരിഹിതം അന്വേഷിച്ച് കണ്ടെത്തി അനുസരിക്കണം ഞങ്ങൾ കണ്ണടച്ചാലും ഇരുട്ടേ കാണുന്നുള്ളൂ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ സ്വരം കേൾക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ദൈവിക വഴിപാട് കിട്ടുന്നില്ല എന്ത് ചെയ്യും നമ്മുടെ ദൈവ തിരികെ അറിയാനുള്ള പരിശ്രമത്തിൽ നമ്മുടെ നിയോഗം എന്താണ് നമ്മൾ നമ്മളിപ്പം ലക്ഷ്യം വെക്കുന്നത് അത് ദൈവത്തിന് പിന്നെ അവതരിപ്പിക്കുന്നു കർത്താവെ എന്താ ചെയ്യേണ്ടത് എന്നെ ഒരു ബിഷപ്പ് ധ്യാനത്തിന് വിളിച്ചിരിക്കുന്നു ഒരു വൈദികൻ ധ്യാനത്തിന് വിളിച്ചിരിക്കുന്നു രണ്ടുപേരും ഒരേ ഡേറ്റ് പറഞ്ഞിരിക്കുന്നു രണ്ട് പേര് വികാരി അച്ഛൻ ീ തീരുമാനം മാറ്റില്ല ബിഷപ്പ് ഇവിടെ ഇല്ല ഞാൻ എന്താ ചെയ്യേണ്ടത് അങ്ങനെ കണ്ണടച്ചിരുന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കുക അവിടെ കാത്തിരിക്കുമ്പോൾ സ്തുതിക്കുമ്പോൾ ദൈവ ദര്യത തേടുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കണം അതായത് ദർശനത്തിലൂടെ അല്ലെങ്കിൽ ദൈവിക വെളിപാടുകൾ കിട്ടുന്ന ആ ഒരു അവസ്ഥയിലൂടെ വെളിപാട് കിട്ടുന്നില്ല ഇവിടെ നമുക്ക് നമ്മുടെ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ചാണ് സാധാരണ തീരുമാനമെടുക്കുന്നത് അനുകൂല പ്രതികൂല സാഹചര്യങ്ങളെല്ലാം ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് അവലോകനം ചെയ്ത് യുക്തിയുടെയും ബുദ്ധിയുടെയും വെളിച്ചത്തിൽ നമ്മൾ തീരുമാനമെടുക്കും ഇതാണ് സാധാരണ മനുഷ്യരുടെ നടപടി അവിടെ വിവേകത്തോടു കൂടി തീരുമാനമെടുക്കണം അവിടെ ഞാൻ പറഞ്ഞു കൊടുത്ത മറുപടി നിങ്ങളോടും പറയുകയാണ് അങ്ങനെ സ്വർഗീയ ദർശനം കിട്ടാത്ത വ്യക്തികൾ ഈ ലക്ഷ്യം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അത് ഈശോട് മുമ്പെങ്കിൽ സമർപ്പിക്കുക സമർപ്പിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം സ്വാർത്ഥപരമാകരുത് സ്വാർത്ഥതയിൽ നിന്നുണ്ടായ ഒരു ലക്ഷ്യമാകരുത് അതാണെങ്കിൽ അപ്പോൾ തന്നെ ആ ലക്ഷ്യം തമിരാനുപിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആ ലക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു അത് നമ്മൾ ഉപേക്ഷിക്കണം സ്വാർത്ഥപരമായ ലക്ഷ്യമാകരുത് മറ്റൊന്ന് ഇത് നിലവിൽ ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ദൈവിക വെളിപാടുകൾക്ക് എതിരായ ഒരു സന്ദേശമാകണം എന്നില്ല ആകരുത് ഉദാഹരണത്തിന് ഗർഭിണിയായ ഒരു സ്ത്രീ പ്രാർത്ഥിക്കുന്ന കർത്താവെ ഞാൻ അബോഷൻ നടത്തണോ വേണ്ടയോ ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിക്കണമോ ഇപ്പോൾ മൂത്ത കുഞ്ഞിന് ഒരു വയസ്സേ ആയുള്ളൂ ഈ കുഞ്ഞിനെ കൂടെ പ്രസവിച്ച രണ്ട് കുഞ്ഞുങ്ങളെ അടുപ്പിച്ച് ഉണ്ടായി കുഞ്ഞുങ്ങളെ വളർത്താൻ ബുദ്ധിമുട്ടാണ് ഞാൻ അബോഷം നടത്തണോ വേണ്ടയോ എന്ന് ചോദിക്കാൻ പോലും പാടില്ല കാരണം ദൈവിക അവിടെ ഉണ്ട് അബോർഷൻ കൊലപാതകമാണ് അത് പാടില്ല എന്ന് അത് അപ്പോൾ ചോദ്യം ചോദിക്കുക ഈ കുഞ്ഞിനെ ഞാൻ എങ്ങനെ വളർത്തും ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക ഒന്നാമത്തെ കുഞ്ഞിനെ നന്നായിട്ട് നോക്കാൻ വേണ്ടി മറ്റൊരു കുഞ്ഞിനെ കൊല്ലുന്നവർ ആ രണ്ടു കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിന് തുല്യമായ പാവമാണ് ചെയ്യുന്നത് പെട്ടെന്ന് ഒരു സംഭവം എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ് ഇതുപോലൊരു അമ്മ വന്ന എന്നോട് പറഞ്ഞു എൻ്റെ കുഞ്ഞിനിപ്പോൾ ഒരു വയസ്സായുള്ളൂ ഞാനിപ്പോൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞു ആശുപത്രിയിൽ നിന്ന് ഞാൻ വരുന്നത് എൻ്റെ എന്നെ നിർബന്ധിക്കുന്ന ആഘോഷം നടത്താൻ വേണ്ടി ഞാൻ എന്താച്ചാ ചെയ്യേണ്ടത് ഞാൻ ശക്തമായിട്ട് അന്ന് ഞാൻ ഇതിനെക്കുറിച്ച് വളരെ ഇപ്പോൾ പറയുന്നതിനേക്കാൾ ഗൗരവമായിട്ട് പറയുമായിരുന്നു അപ്പോൾ ഞാൻ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ലാതെ പറഞ്ഞു കുഞ്ഞിനെ കൊല്ലരുത് ആ കുഞ്ഞിന് ദൈവം തന്നതാണ് ദൈവം ജീവൻ ദാ നൽകിയവനായ ജീവദാതാവ് ദൈവത്തിന് മാത്രമേ കുഞ്ഞിൻ്റെ ജീവൻ്റെ മേൽ അധികാരമുള്ളൂ തുടരുത് ആ കൊച്ചിൻ്റെ എടുത്തു കളയാൻ ഒരു ഡോക്ടറെ അനുവദിക്കരുത് ഞാൻ പറഞ്ഞതുകൊണ്ട് ദൈവത്തിൻ്റെ തിരികെ അറിയാൻ എപ്പോഴും എന്നടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്നതുകൊണ്ട് ഒരു വിശുദ്ധിയായ സ്ത്രീ ആയതുകൊണ്ട് വിശുദ്ധ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ആലോചന വന്നതുപോലും വിശുദ്ധി ഇല്ല എന്നുള്ള തെളിവാണെന്നൊക്കെ പറഞ്ഞാലും അവർ ദൈവദരഹിതം അറിയാനുള്ള ആഗ്രഹമുള്ള സ്ത്രീ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ അനുസരിച്ചു ആ കുഞ്ഞിനെ ഒമ്പത് മാസം കഴിഞ്ഞ് ഒന്ന് പ്രസവിച്ചു ഒമ്പത് മാസം അല്ലെങ്കിൽ എട്ട് മാസം കഴിഞ്ഞ് പ്രസവിച്ചു പ്രിയപ്പെട്ടവരെ അടുത്ത കാലത്ത് ഈ വന്ന അമ്മ ഈ അമ്മ വന്ന് എന്നോട് പറയുകയാണ് എൻ്റെ മൂത്ത കുട്ടിക്ക് ഒരു പാപ സംഭവിച്ചു പാപകരമായൊരു ബന്ധത്തിൽ അവൾ വീഴുന്നു അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയിൽ അവളൊരു പാപകരമായ വിജാകീയനായ വളരെ തന്ത്രശാലിയായ ഒരാളുടെ പിടിയിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ അനുജത്ത് കുട്ടി ചേച്ചിയുടെ എല്ലാ ചലനങ്ങളും ചേച്ചിയുടെ എല്ലാ ഇടപെടലുകളും ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന അനുജത്ത് കുട്ടി ചേച്ചിയുടെ ഫോൺ സംഭാഷണങ്ങളും മെസ്സേജുകളും ഒക്കെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന ഈ അനുജത്ത് പെൺകുട്ടി ഇവളിത് അറിയുന്നുണ്ട് ചേച്ചി അറിഞ്ഞിട്ടുമില്ല അവളുടെ പിന്നാലെ കൂടി ഇത് കണ്ടുപിടിച്ചു അവളുടെ കൂട്ടുകാരികളിൽ നിന്ന് ഇവൾ വിജാധീന ഒരാളുമായി അമിതമായ അറിഞ്ഞ ഈ അനുജത്തിക്കുട്ടി അമ്മയോടും അപ്പനോടും ഇത് പറഞ്ഞു പക്ഷെ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്തു അവൾ ഒരാത്മീപിതാവിനെ കണ്ട് പ്രാ കണ്ട് സംസാരിച്ചവൾ ആത്മീയപിതാവ് പറഞ്ഞാൽ സത്യമായിട്ട് പറയണം പറയുക മാത്രമല്ല അതിനു വേണ്ടി നീ ഒരു മുപ്പത് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് അപ്പനോട് അമ്മയോട് പറയണം കാരണം അമ്മയ്ക്ക് അപ്പന് ഹൃദയ സംബന്ധമായ രോഗമുണ്ട് അമ്മയ്ക്ക് ഹൃദയത്തിൻ്റെ വാൽവിൻ്റെ രോഗം അപ്പന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുള്ളയാൾ അപ്പം ഈ അപ്പനും അമ്മയ്ക്കും രോഗമുള്ളതുകൊണ്ട് അറിഞ്ഞ ഉടനെ പ്രശ്നം പ്രശ്നമുണ്ടാകും അതുകൊണ്ട് മുപ്പത് ജപമാല ചൊല്ലി ഒമ്പത് എത്രയും ദയുള്ള മാതാവേ ചൊല്ലി പ്രാർത്ഥിച്ചിട്ടേ പറയുകയുള്ളൂ എന്ന് പറഞ്ഞു ഈ പെൺകുട്ടി അപ്പനോടും അമ്മയോടും പറഞ്ഞു അവർ കേട്ട ഉടനെ മൂന്ന് പേരും കൂടെ പ്രാർത്ഥിച്ചു ഈ പെൺകുട്ടിയെ വിളിച്ചു വരുത്തി സംസാരിച്ചു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന പെൺകുട്ടിയെ വീട്ടിൽ വരുത്തി സംസാരിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് തന്നെ ധ്യാനിക്കാൻ കൊണ്ടുവന്നു മുരങ്ങോട് ഡിവൈൻ ധ്യാന ധ്യാനിക്കാൻ കൊണ്ടുവന്നു അവിടെ ധ്യാനിച്ച ഈ പെൺകുട്ടി ഈ വിജാതി വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ദുരന്തങ്ങളെക്കുറിച്ചുള്ള ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് അവൾ അപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ പറഞ്ഞു ഒരിക്കലും എൻ്റെ വിശുദ്ധിയാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല ഒരുപക്ഷെ ഈ ധ്യാനം കൂടിയില്ലായിരുന്നെങ്കിൽ എൻ്റെ ഇപ്പോഴുള്ള പഠനം ഞാൻ ഏത് പഠനമാണെന്ന് പോലും പറയുന്നില്ല ആളെ തിരിച്ചറിയായിരിക്കാൻ വേണ്ടി എൻ്റെ ഇപ്പോഴുള്ള കോഴ്സ് പൂർത്തിയാക്കാതെ തന്നെ ഞാൻ അയാളുടെ കൂടെ ഒളിച്ചോടി പോകാൻ തീരുമാനമെടുത്തു എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാതാപിതാക്കളെ കെട്ടിപ്പിടിച്ച് ലാസ്റ്റ് ഡേയിൽ പറയുകയാണ് ഞാൻ എൻ്റെ യേശുവിനെ ഒറ്റക്കൊടുത്ത് പോകാൻ തയ്യാറായിരുന്നു അതായത് ഈ പ്രേമിക്കുന്ന പുരുഷൻ പറഞ്ഞു നീ എൻ്റെ കൂടെ വരണം ഒരു മാസം ഞങ്ങളുടെ കൂടെ നിർത്തി നിന്നെ മതം പഠിപ്പിച്ച് മതം മാറ്റം നടത്താം ഒരു മാസം കൊണ്ട് നിന്നെ ഞാൻ എൻ്റെ മതത്തിൽ പെടുത്തി നിന്നെ കല്യാണം കഴിക്കാം പ്രിയപ്പെട്ടവരെ കേരളത്തിൽ പലയിടത്തും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ലവ് ജിഹാദിൻ്റെയൊക്കെ ഭാഗമായൊരു കേസാണ് ഞാനീ പറഞ്ഞു വരുന്നത് എന്നിട്ട് എന്ത് സംഭവിച്ചത് അവൾ എൻ്റെ അടുത്ത് അപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുകയാണ് എന്നെ പോലുള്ള ഒത്തിരി പെൺകുട്ടികളെ അവർ ഞങ്ങളുടെ അടുത്ത് പരിചയപ്പെടാൻ വന്നിട്ട് സ്നേഹം നടിച്ച് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് നോ പറയാൻ പറ്റാത്ത വിധത്തിൽ ഇവർ ഞങ്ങളെ വശീകരിക്കുന്നുണ്ട് ഞാനത് പറയുന്നത് അവർ ഈ പൈശാചിക ശക്തി ഉപയോഗിച്ചാണ് പല പെൺകുട്ടികളെയും വലയിൽ വീഴ്ത്തുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ കേൾക്കുന്നവർ മനസ്സിലാക്കണം നമ്മുടെ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളും ജോലിക്ക് വേണ്ടി പോകുന്ന ഇതുപോലുള്ള പെൺകുട്ടികൾ പലരെയും അങ്ങനെയുള്ള പ്രത്യേക പശ്ചാത്തലങ്ങളുള്ള സ്ഥലങ്ങൾ ജോലിക്കൊക്കെ വിടുമ്പോൾ ശ്രദ്ധിക്കണം അവർ ഈ പൈശാചികമായൊരു വശീകരണ തന്ത്രം ഉപയോഗിച്ച് തന്നെയാണ് ഇവരെ കുടുക്കിലാക്കുന്നത് അതിനു പറ്റിയ വസ്തുക്കൾ കൊടുക്കുകയോ ഭക്ഷിക്കാനോ വാൻ ചെയ്യാനുള്ള സാധനം കൊടുക്കുകയോ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു അങ്ങനെയുള്ള പ്രേമിക്കുന്ന ഒരാൾ കൊടുത്തൊരു ജ്യൂസ് കഴിച്ചതിന് ശേഷം പിന്നെ ഇവൾക്ക് അവനോട് പിരിയാൻ പറ്റാത്തൊരവസ്ഥ വന്നെന്ന് പറഞ്ഞു അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് എനിക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ നിർവാഹമില്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ തിരിഹിതം ഒരു വ്യക്തി അറിയാനായിട്ട് ശ്രമിക്കുമ്പോൾ നിലവിലിരിക്കും ദൈവിക വെളിപാട് അരുതെന്ന് പറഞ്ഞൊരു കാര്യം പിന്നെ പ്രാർത്ഥിച്ചു നോക്കേണ്ട കാര്യമില്ല അപ്പൊ എൻ്റെ അടുത്ത് അപോഷം വേണോ വേണ്ട എന്ന് ആലോചിച്ചു വന്ന ആ പെൺകുട്ടി ആ സ്ത്രീയെ അത് വേണ്ട എന്ന് തീരുമാനിക്കാൻ അധികം വലിയ ആലോചനയൊന്നും വേണ്ട അന്ന് അമ്മ ആ പറഞ്ഞ സ്ത്രീയെ രണ്ടാമത്തെ കുഞ്ഞിനെ അപോഷം വഴി കൊല്ലണ്ട എന്ന് തീരുമാനമെടുത്തപ്പോൾ എന്ത് സംഭവിച്ചു ദൈവം ആ കുഞ്ഞിലൂടെയാണ് അതിൻ്റെ മൂത്ത കുട്ടിയുടെ ആത്മനാശത്തിൽ നിന്ന് അവരെ രക്ഷിച്ചത് ആ മൂത്ത കുട്ടി അന്ന് അങ്ങനെ പോയിരുന്നെങ്കിൽ കൃതിരോഗിയായ അപ്പനും അമ്മയും ഒരു പക്ഷേ മരണം പോലും അവർക്ക് സംഭവിക്കുമായിരുന്നു ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ അതായത് ആ കുഞ്ഞിലൂടെ ദൈവം കുടുംബത്തിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിച്ച വലിയ ദൈവിക സമ്മാനത്തെ മാറ്റിവെച്ച് മറച്ചുവെച്ച് അത് വെളിപ്പെടുത്താതെ ബിശാജ് ഒരു യുക്തി ബുദ്ധി ഉപയോഗിച്ചുള്ള തീരുമാനത്തിലേക്ക് അവരെ നയിക്കുക എന്ത് ഒന്നാമത്തെ കുഞ്ഞിനെ വളർത്തുന്നതിന് തടസ്സമായിട്ട് വരും കൊച്ചിനെ രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചാൽ ഒന്നാമത്തെ കുഞ്ഞിന് മൂന്ന് വർഷം വരെ മുലപ്പാൽ കൊടുക്കേണ്ടതാണ് രണ്ടാമത്തെ കുഞ്ഞിനെ ഉടനെ പ്രസവിച്ചാൽ എങ്ങനെ കൊടുക്കും ഇങ്ങനെയുള്ള യുക്തി ചിന്തകളൊക്കെ ഉണ്ട് നല്ല കാര്യമാണ് ചിന്തിച്ചത് ഒന്നാമത്തെ കൊച്ചിന് മൂന്ന് വയസ്സ് വരെ വലപ്പാൽ കൊടുക്കാം മിനിമം രണ്ട് വർഷമെങ്കിലും കൊടുക്കണം ഇത് മൂന്ന് വർഷം വരെ കൊടുക്കാൻ തീരുമാനിച്ചു നല്ല കാര്യം പക്ഷേ അതിൻ്റെ പേരിൽ രണ്ടാമത് വന്ന കുഞ്ഞിനെ അവരാഗ്രഹിച്ചില്ല ആഗ്രഹിക്കാൻ വന്ന കുഞ്ഞാണെങ്കിലും അവർ തന്നെ ജനിപ്പിച്ച കുഞ്ഞാണ് അതിനെ കൊല്ലാനുള്ള തീരുമാനത്തിലേക്ക് വരുമ്പോൾ ആ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തമ്പരാനോട് ആലോചന ചോദിക്കേണ്ട കാലം പോലും ഇല്ല ഏത് കുഞ്ഞിനെ കൊല്ലണോ വേണ്ടോന്ന് പാടില്ല നിലവിലിരിക്കുന്ന ദൈവിക വെളിപാട് ഇങ്ങനെയാണോ കൊല്ലരുത് അഘോഷം നടത്തരുത് ഗർഭചിദ്രം പാടില്ല എന്നുള്ള വെളിപാടുണ്ടല്ലോ പിന്നെ അത് വേണോ ചോദിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഈ രാത്രിയിൽ ഈ പുരുഷൻ എന്നെ വിളിക്കുമ്പോൾ ഞാൻ അയാളുടെ കൂടെ പോണോ ഈശോ എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ എൻ്റെ ജീവിത പങ്കാളിയെ വഞ്ചിച്ച് വേറൊരാളുടെ കൂടെ പാപം ചെയ്യാൻ പോണോ ഈശോ എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല അതായത് നിലവിലിരിക്കുന്ന ദൈവിക വെളിപാടിൻ്റെ വെളിച്ചത്തിൽ അവിടെ തീരുമാനമെടുക്കാം അത് തെറ്റ് ദൈവം വെളിപ്പെടുത്തിയിട്ട് തെറ്റാണെന്ന് അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൂടാതെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എടുക്കുന്ന തീരുമാനം വെളിപാട് സ്വർഗീയ ദർശനങ്ങളിലൂടെ ഒന്ന് കിട്ടുന്നില്ലാത്തപ്പം എടുക്കുന്ന തീരുമാനം ലോകത്തിൽ മറ്റൊരാൾക്ക് ദുരന്തത്തിനും ദുരിതത്തിനും കാരണമാകരുത് പരസ്നേഹത്തിന് വിരുദ്ധമാകരുത് അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ ഞാനെന്ന് പറഞ്ഞു എല്ലാ എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിലവിലിക്ക് ദൈവിക വെളിപാടിനെതിരാകരുത് വചനത്തിനെതിരാകരുത് സഭയുടെ പ്രബോധനത്തിനെതിരാകരുത് അത് മറ്റുള്ളവർക്ക് ദ്രോഹകരമായി തീരരുത് അങ്ങനെ ഒരു തീരുമാനം എൻ്റെ മനസ്സിൽ ആഗ്രഹമായി നിൽപ്പുണ്ടെങ്കിൽ ആ തീരുമാനം എടുക്കാനുള്ള ഒരു ആഗ്രഹം ഒരു ലക്ഷ്യമായിട്ട് നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ ഒരു ഓബ്ജക്റ്റ് ആണെങ്കിൽ അല്ല ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ ഞാൻ ആ തീരുമാനം എടുക്കുക പ്രിയപ്പെട്ടവരെ ആ തീരുമാനത്തെ ദൈവം ആ തീരുമാനമെടുത്ത് നടപ്പിലാക്കുന്ന നമ്മളെ ദൈവം സംരക്ഷിച്ചുള്ളൂ അപ്പോൾ ദൈവേശ്ശ അന്വേഷിക്കുന്നവർ നെൽവലിക്കുന്ന ദൈവിക വെളിപാടിൻ്റെ വെളിച്ചത്തിൽ വേണം തീരുമാനമെടുക്കാൻ നിലവിലിക്കുന്ന ദൈവിക വെളിപാടിന് എതിരാകരുത് മറ്റുള്ളവർക്ക് ദ്രോഹകരമായി മാറരുത് മാതാപിതാക്കൾ ഒരു കല്യാണാലോചനയുടെ അവസരത്തിൽ മകനോട് പറഞ്ഞു ഈ കല്യാണം വേണ്ട ഈ കല്യാണം നടത്തുന്നത് നമുക്ക് വലിയ ദ്രോഹകരമാണ് അപ്പോൾ ഇവൻ പലരോടും ചോദിച്ചുകൊണ്ട് വിളക്ക ഞാൻ കെട്ടണോ കെട്ടണ്ടയോ അവസാനം ഒരു വൈദികൻ പറഞ്ഞു എൻ്റെ മാതാപിതാക്കളെ നല്ലവരവർ നല്ല വിശുദ്ധരാണ് അവർ വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ അത് വേണ്ടാഞ്ഞിട്ടാണ് മോനെ എന്നേക്കാളും അനുഭവജ്ഞാനമുള്ള എനിക്ക് പോലും മാതൃകാപരമായ ജീവിതം നയിക്കുന്ന ആ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ഭാഗം നീ അനുസരിച്ച് നീ ആ കല്യാണം വേണ്ടെന്ന് വെക്ക് അവൻ വേണ്ടെന്ന് വെച്ചതിന് ശേഷം അവന് വലിയ ദുഃഖത്തോടെ പ്രയാസത്തോടെ എൻ്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞു ഞാൻ കല്യാണത്തിനേ ഇല്ല കാരണം ആ പെൺകുട്ടി നീ ഒരിക്കലും കല്യാണം കഴിക്കില്ല നിത്യ ദുഃഖത്തിൽ ദുരിതത്തിലേക്ക് പോയി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞു ഈ ഒരു ആറ് മാസം അപ്പനെ അമ്മയെ കുറ്റപ്പെടുത്താതെ ഇവിടെ ദൈവത്തിൻ്റെ തിരിഹിതം നടപ്പിലാക്കാനായിട്ട് ആഗ്രഹമുള്ള ഞങ്ങളെ കർത്താവെ പരിപാലിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക ആറ് മാസത്തിനുള്ളിൽ തന്നെ ദൈവം ഇടപെട്ടു മാതാപിതാക്കൾ ഇവനോട് പറഞ്ഞു എന്തുകൊണ്ടാണ് ഞങ്ങളത് പറഞ്ഞതെന്ന് മുഴുവൻ നിന്നോട് പറയാൻ നിർവാഹമില്ല ഇവർക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാം ആ പെൺകുട്ടിക്ക് സ്വയം ബോധ്യം വന്നു ഈ കല്യാണം വേണ്ടതെന്ന് വെച്ച് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇവൻ്റെ മനസ്സിലെ ദുഃഖം പോയി ചിലപ്പോൾ മറ്റുള്ളവർക്ക് ദുരിതവും ദുഃഖവും ഉണ്ടാക്കുന്ന ഒരു വിഷയം ദൈവത്തി മുമ്പിൽ അർപ്പിക്കുമ്പോൾ അവരിലൂടെ തന്നെ ദൈവം സംസാരിക്കുകയായിരിക്കും ഇത് വേണ്ട പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവേക്ഷ അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ദൈവത്തിൻ്റെ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഇതുപോലുള്ള ഒരു ക്രമീകരണത്തിലൂടെയാണ് ദൈവേച്ഛ അറിയേണ്ടത് എപ്പോഴും ദൈവിക വെളിപാട് സന്ദേശമായി കിട്ടുന്ന ആൾക്കാരുടെയത് സഹായം തേടാൻ പറ്റില്ലല്ലോ നമുക്ക് ദൈവം തന്നിട്ടുണ്ടല്ലോ ബുദ്ധിയും കഴിവും ആലോചനാ ശക്തിയൊക്കെ അതുപയോഗിച്ചെന്ന് തീരുമാനമെടുക്കാം പക്ഷേ ഇതുപോലെയുള്ള വ്യവസ്ഥകളൊക്കെ ഒന്ന് പാലിക്കണമെന്ന് മാത്രം എന്നെ കേട്ടുകൊണ്ടെങ്കിൽ ദൈവമക്കളെ ദൈവഐക്യത്തിലേക്ക് ദൈവകൃപാനിറവിലേക്ക് അഭിഷേകത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ദൈവത്തിരീതം തേടുന്നവരായിട്ട് മാറണം ദൈവേച്ഛ ദൈവച്ഛേന്ദന്വേഷിച്ചു കൊണ്ടിരിക്കണം അതിന് മനസ്സിനെ ശുദ്ധമായി സൂക്ഷിക്കണം അതുപോലെ പാപകരമായ ഒരു ജീവൻ നയിക്കുന്നയാളാകരുത് അങ്ങനെയാണെങ്കിൽ ദൈവം നയിച്ചോളൂ നിങ്ങളെല്ലാവരും അതിന് ദൈവം പ്രാപ്തരാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുക ഇപ്പം കർത്താവെ ദൈവത്തിൻ്റെ അറിയാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പരിചാരിക്കുന്നു തിരുവമ്പിൽ പ്രാർത്ഥിക്കുന്നു ഒരു വലിയ മിറക്കൾ നടക്കട്ടെ കർത്താവെ ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരും ദൈവേഷ്ടം അറിഞ്ഞ് അനുവർത്തിക്കുന്നവരായി മാറട്ടെ ദൈവ അറിയാൻ വേണ്ടിയുള്ള വചനത്തിൻ്റെ സഹായം സഭാ പ്രബോധനത്തിൻ്റെ സഹായം വെളിച്ചം അതുപോലെ വചനത്തിൻ്റെ ജീവൻ ആത്മീയപിതാക്കന്മാരുടെ മുതിർന്നവരുടെ അനുഭവജ്ഞാനമുള്ള വിശുദ്ധരുടെ അവരുടെ എല്ലാം സഹായം ഒക്കെ തേടാൻ ഇവരെ അനുഗ്രഹിക്കണമേ ദൈവ ദരഹിതത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യില്ല ദൈവ ദരഹിതം എത്ര വില കൊടുത്തും അനുസരിക്കുമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യം ഈ ദാസർക്ക് നൽകണമേ ഇവരുടെ എല്ലാ ദുഃഖവും വേദനയും പ്രയാസവും എല്ലാം പരിഹരിച്ചു കൊടുക്കണേ കർത്താവ് ഇവരുടെ ജീവിതത്തിൽ ഇടപെടണമെന്ന് യാചിക്കുന്നു രോഗപീഡനങ്ങളും വരെ മോചിപ്പിക്കണമേ ശരീരത്തിൽ അനുഭവപ്പെടുന്ന എല്ലാ രോഗങ്ങളും മനസ്സിൻ്റെ രോഗങ്ങളും ആത്മാവിന്റെ രോഗങ്ങളും എൻ്റെ ദിവ്യശക്തി അല്ല നീങ്ങിപ്പോകട്ടെ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമ്മേ